എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാസ്തയാണ്. നല്ല വെജിറ്റബിൾസൊക്കെ ഫിൽ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചീസൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നല്ല ഒരു അടിപൊളി ടേസ്റ്റി പാസ്തയാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള പാസ്ത ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അതുപോലെ ഇങ്ങനെയുള്ള റെസിപ്പികൾ, ഈസി ആയിട്ടുള്ള റെസിപ്പികൾ ഇഷ്ടമുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു 200 ഗ്രാം പാസ്ത കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ പാസ്ത ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ 200 ഗ്രാം പാസ്ത എടുത്തു വെച്ചോളാം. ഏത് ടൈപ്പായാലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ കുറച്ച് അളവൊന്നും വേണ്ട, കുറച്ചധികം വെള്ളം വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഉപ്പൊക്കെ ഒന്ന് വെള്ളത്തിൽ പിടിച്ചു വരാനായിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പാസ്തയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ പറയുക, പാസ്ത നന്നായിട്ട് വെന്ത് കിട്ടണം അല്ലേ. അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ നല്ല തിക്കായി തുടങ്ങുമ്പം ഒന്ന് പാസ്ത ഞെക്കി നോക്കിയാൽ മതി, നമുക്കറിയാം വെന്തോ എന്ന്. നല്ല റബ്ബർ പോലെ ഇരിക്കും വെന്ത് കഴിയുമ്പോൾ. ആ ഒരു ആ സമയം നോക്കി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കട്ട കെട്ടുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊട്ടും കട്ട കെട്ടില്ല കേട്ടോ. നല്ല വിട്ട് 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 നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പാസ്ത കഴുകാണ്ടല്ലേ എടുത്തത്. പാസ്ത കഴുകാനായിട്ട് ഇതുപോലെ വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ 1-2 പാസ്ത റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ പാസ്തയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. എങ്കിലും നമ്മൾ പൂർണ്ണ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്. ഇതാ ഇതുപോലത്തെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുക ഫുള്ളായിട്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഇത് കൂടുതൽ ഇരുന്ന് വെന്ത് പോകാതെ നല്ല സെറ്റായിട്ട് വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കുകയും ചെയ്യാം. പിന്നീട് കൂടുതലുള്ള വേവ് ആകുകയില്ല. അപ്പോൾ ഇത് നല്ല വിട്ട് വിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചോപ്പ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ ബീൻസ് എടുത്തിട്ടുണ്ട്, 3 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പകുതി സവോള എടുത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. മാക്സിമം പറ്റുന്ന വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചോപ്പ് ചെയ്ത് ഏർക്കുന്നതിനൊരു വലിയ രഹസ്യം കൂടിയുണ്ട് കേട്ടോ. ഇവിടെ വലിയ കഷ്ണമായിട്ടൊക്കെ അരിഞ്ഞിട്ടാലുണ്ടല്ലോ, കുട്ടികളിരുന്ന് പതുക്കെ പതുക്കെ പെറുക്കി 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 എല്ലാ സൈഡിലേക്ക് മാറ്റും. ഒരു സാധനവും അതിൽ ക്യാരറ്റോ ക്യാപ്സിക്കോ ഒന്നും കഴിക്കില്ല. ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ പെറുക്കിയെടുക്കാൻ നല്ല പാടായിരിക്കും. അതുകൊണ്ട് സഹിക്കട്ടെന്ന് പറഞ്ഞ പോലെ ആൾക്കാർ കഴിച്ചോളും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കാം കേട്ടോ. ഇപ്പം ഞാനൊരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ സവോളയും വെളുത്തുള്ളിയും കൂടി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം, അതായത് ഒന്ന് ബ്രൗൺ കളറാണെന്ന് നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2-3 വട്ടമായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ ചീസ് ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ചീസൊക്കെ റെഡി ടു യൂസാണ്. അതായത് എന്താ പറയുക, ഓൺ ടൈമിൽ ഉണ്ടാക്കിയ ചൂടോടുകൂടി കഴിച്ചെങ്കിൽ മാത്രമേ അതൊക്കെ ഹെൽത്തിയാ, അല്ലെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുള്ളൂ. ഇത് തണുത്തതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വയറിൽ പല അസുഖങ്ങളും വയറുവേദനയും സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതാ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഒരു ടേബിൾ സ്പൂൺ കണക്കിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ്
യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോയാ സോസ് ഒരു 1/4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം അതിൽ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്രയും യൂസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഞാൻ എടുക്കുന്നത് ഗ്രീൻ ചില്ലിയാണ്, അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാമായിരുന്നു, പക്ഷേ കുട്ടികളൊക്കെ കഴിക്കുമ്പം ഒരു ഇതല്ലേ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി മഷ്റൂം പാസ്ത സോസാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം നല്ല ഒരു മഷ്റൂമിൻ്റെ ഒരു ബൈറ്റൊക്കെ ഇതിൽ കിട്ടും. അപ്പോൾ ഇത്രയും മാത്രമേ നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ ചീസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ നമ്മൾ അപ്പപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മാത്രമേ അങ്ങനെ ചീസ് ഇട്ട് കൊടുക്കാവുള്ളൂ. സ്കൂളിൽ കൊടുത്തു വിടുമ്പോഴൊന്നും അങ്ങനെ ചീസ് യൂസ് ചെയ്ത് തണുക്കാൻ അനുവദിക്കാതെ ഇരിക്കുക. അപ്പോൾ ദാ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ കട്ട കെട്ടി തൊന്നൊന്നും കട്ടയല്ല കേട്ടോ, അതൊന്നും ഇളക്കുമ്പോൾ തന്നെ അതൊക്കെ വിട്ട് വരും. അത് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ അങ്ങനെ വന്നിരിക്കുന്ന, അതായത് അരിച്ചെടുത്ത പാത്രം ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ അങ്ങനെ ഇരിക്കുന്നതാണ്. അത് ഇളക്കുമ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം നല്ല സൂപ്പറായിട്ട് വിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് നല്ലൊരു മിക്സിംഗ് കപ്പ് കഴിവാണ് എന്ന് പറയാം. നല്ല പോലെ നമ്മുടെ വെജിറ്റബിൾസും പാസ്തയും തമ്മിലങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് കുട്ടികൾക്ക് ഇതൊരിക്കലും വേർതിരിച്ചെടുക്കാൻ സാധിക്കരുത്. അവർക്ക് പാസ്ത ഇഷ്ടമാണ് താനും വെജിറ്റബിൾസ് കഴിക്കാനും പറ്റില്ല എന്നൊരു അവസ്ഥയിലാക്കി നമ്മളങ്ങ് നിർത്തി കൊടുക്കുക. അപ്പം അവരാ ഇഷ്ടം കൊണ്ട് പതിയെ വെജിറ്റബിൾസും കഴിച്ച് തുടങ്ങിക്കോളും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം താ നമ്മുടെ പാസ്ത ഇവിടെ തുറന്നെടുത്തിട്ടുണ്ട്. ഈ സോസുകളുടെ ടേസ്റ്റൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.